ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ക്രിസ്തീയ വിശ്വാസവും ഏകദൈവ ഉപദേശവും ഈ വിഷയത്തെക്കുറിച്ച് വേദവസ്ത്രത്തെ ആധാരമാക്കി നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ലോകത്തിൽ പൊതുവെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം, ദൈവം ത്രിയേകനെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടം, ദൈവം ഒന്നുമല്ല ത്രിയേകനുമല്ല അനേകമെന്ന് വിശ്വസിക്കുന്ന ജനവിഭാഗം, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരമായ വിശുദ്ധ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കും, അതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. അത് ഏകനെങ്കിൽ അത് വെളിപ്പെട്ട് വരണം, ത്രിയേകനെങ്കിൽ അത് വെളിപ്പെട്ട് വരണം, ബഹുദൈവമെങ്കിൽ അത് വെളിപ്പെട്ട് വരണം. കാരണം ഉപദേശങ്ങളുടെ വൈവിധ്യങ്ങൾ ലോകത്ത് എമ്പാടുമുണ്ടെങ്കിലും അധിക ഉപദേശ സഭകളും കൂട്ടായ്മകളും അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അത് ദൈവശ്വാസ്യമെന്നും അത് ദൈവത്തിൻ്റെ ഗ്രന്ഥമെന്നും അവർക്ക് സംശയമില്ല. എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രശ്നം. അവിടെയാണ് തർക്കങ്ങളും വാദങ്ങളും എതിരുകളും വ്യത്യാസങ്ങളും എല്ലാം വെളിപ്പെട്ട് വരുന്നത്. ഒന്നാമത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഭിന്നപക്ഷം പാടില്ല എന്ന് ദൈവസഭയെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും ഉപദേശിക്കുമ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഈ വചനം നമുക്ക് അതിന് വിരുദ്ധമായി നിൽക്കുന്നതായി തോന്നാം. എന്നാൽ അങ്ങനെയല്ല പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഭിന്നതയുണ്ടാകാനോ തമ്മിൽ അകന്നു പോകാനോ അല്ല, പിന്നെയോ നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് ഭിന്നപക്ഷങ്ങളുണ്ടാകണം. ദൈവത്തെക്കുറിച്ച് ഉള്ള അറിവിലാണ് ഭിന്നത വേണ്ടത്. അതും ഭിന്നതയല്ല, ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പൂർണ്ണതയിലെത്തുവാനും ആ പൂർണ്ണതയിൽ എല്ലാവരും ഐക്യമെത്തിപ്പെടുവാനും ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുക. എന്നാൽ മനുഷ്യർക്കത് വെളിപ്പെടുന്നത് ദൈവത്തെക്കുറിച്ച് അറിയുന്നത് വിവിധ തരത്തിലാണ്. എഫേസ്യ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് ഫീസക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, ജാതികളുടെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്നു, നാം ക്രിസ്തുവേശിനെക്കുറിച്ച് നാം ഇങ്ങനെയല്ല പഠിച്ചത്. അതായത് ക്രിസ്തുവേശിനെക്കുറിച്ച് പഠിച്ചത് അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം ക്രിസ്തുവേശിനെക്കുറിച്ച് തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർ ധാരാളമുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ സഭ പഠിച്ചിരിക്കേണ്ടതും ദൈവത്തിൻ്റെ സഭ അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുകയാണ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്.
അതിനാൽ ആ ലേഖനത്തിൽ തന്നെ പ്രകാരം എഴുതിയിട്ടുണ്ട്, ദൈവോത്തരനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത പ്രാപ്താൻ. ദൈവോത്തരനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തു ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഐക്യത. അറിവിൻ്റെ ഐക്യത എന്ന് പറയുമ്പോൾ സഭയിൽ 100 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ 100 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ 10 പേരുണ്ടെങ്കിൽ, അവർ 10 പേരും പ്രാപിക്കുന്ന അറിവിലുള്ള ഐക്യതയല്ല പറയും. പിന്നെയോ, ദൈവത്തിൽ ഇരുട്ടില്ല എന്ന് ക്രിസ്തു യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അത് തന്നെ ശിഷ്യന്മാർ സഭയെയും പഠിപ്പിക്കും. അതിൻ്റെ അർത്ഥം ക്രിസ്തുവേശനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ഐക്യത എന്ന് പറയുമ്പോൾ, അപ്പോസ്തലന്മാർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ദൈവത്തിൻ്റെ സഭയ്ക്ക് പകർന്നു തരുന്ന അവസ്ഥയ്ക്ക് അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ നിന്ന് എന്ത് പ്രാപിച്ചിരിക്കുന്നുവോ അതിനോട് ഐക്യതയാണ് ഇന്ന് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ സഭയെ ദൈവം കൂട്ടി വരുത്തിയിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സഭ വളർന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യം. നമ്മൾ ഇത്രയും മുഖവരയായി പറഞ്ഞെങ്കിലും ചിന്തിച്ചെങ്കിലും വചനത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും, കണ്ടെത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്, കർത്താവിൻ്റെ വചനത്തിൽ പഴയ നിയമത്തിലും 39 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലും 27 പുസ്തകങ്ങൾ അടങ്ങുന്ന പുതിയ നിയമത്തിലും മുഖ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വചനമുണ്ട്. ഒന്ന്, ആവർത്തനം 4 പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. യഹോവ ദൈവമാകുന്നു, അവൻ ഏകനാണ്. അവിടെ ബഹുദൈവമോ ത്രിയേകമോ മറ്റൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, ദൈവ ഏകൻ. വീണ്ടും അത് യേശു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് ഒരു സംസാരം വന്നപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12:28 വാക്യത്തിൽ, ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തുവന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിനും മുഖ്യകൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിനും മുഖ്യകൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. സംശയമില്ലാതെ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. കർത്താവിന് സ്തോത്രം. ഇനി അതിനെ ഉറപ്പിക്കുന്ന ഭാഗമാണ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തോലിക ശുശ്രൂഷയിൽ കൂടി വെളിപ്പെട്ട സത്യങ്ങൾ. ആ സത്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. 1 കൊരിന്ത്യലേഖനം 8:5 എഴുതിയിരിക്കുകയാണ്, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. കർത്താവ് സ്തുതി. ഈ 3 ഭാഗങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ഒന്ന്, ആവർത്തനം 6:4, യഹോവ നമ്മുടെ ദൈവമാകുന്നു, അവൻ ഏകൻ തന്നെ. 2, കർത്താവായ യേശു അത് എടുത്തു പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആരാണ് ഏക കർത്താവ്? ആകാശത്തിലും ഭൂമിയിലും
ദേവന്മാർ എന്ന് പേരുന്ന പേരുള്ള ആ പേരിൽ അറിയപ്പെടുന്ന പലരുമുണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്ക്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് 12 ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടവനല്ല എങ്കിലും വീണ്ടും തുടർന്നുള്ള ശുശ്രൂഷകളിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്ന വാക്യമാണ്, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പറയുന്ന പലരുണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്ക്. ഈ വചനങ്ങളെ ആധാരമാക്കിയിട്ട് നമ്മൾ സകല വചനങ്ങളും ഒത്തുചേർന്ന് പഠിക്കുമ്പോൾ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉള്ളതായി തോന്നാം. വൈരുദ്ധ്യങ്ങളുണ്ടെന്നല്ല, വൈരുദ്ധ്യങ്ങൾ ഉള്ളതായി തോന്നാം, പക്ഷെ വൈരുദ്ധ്യങ്ങളില്ല. പിന്നെ ഇതെങ്ങനെ ഈ ഏകൻ എന്നുള്ള ദൈവത്തെക്കുറിച്ചുള്ള വിശേഷണം അനുഭവ തലത്തിലും അറിവിൻ്റെ തലത്തിലും വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഈ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് ആ ഏകദൈവത്തിൽ ആശ്രയിച്ച് അവൻ്റെ പുസ്തകമായ സത്യഗ്രന്ഥമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിശുദ്ധ ബൈബിളിനെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഏകത്വം ഗ്രഹിക്കാൻ ദൈവം ശക്തി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.